വെൽക്കം ബാക്ക് ടു ഉണ്ണിക്കുട്ടൻ മീഡിയ. ഉണ്ണിക്കുട്ടൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോതയാർ എന്ന് പറയുന്നൊരു ഡാം. ആ ഡാമുണ്ട്, പിന്നെ രണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അത് കുറച്ച് അഡ്വഞ്ചറാണ്, കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, കുറച്ച് ഹൈ റേഞ്ച് ഉണ്ട്, അങ്ങനെ ഒരു കുറച്ച് വനത്തിനകത്തുള്ളൊരു യാത്രയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് തന്നെ എൻ്റെ ചാനൽ ആദ്യം വരുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ വിളിച്ച് ഞാൻ ഇന്ന് വീഡിയോസ് എല്ലാം ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെന്തായാലും നമ്മുടെ കോതയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അകത്തോടെ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒരുപാട് ദൂരം പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്, ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വരേണ്ടി വരുന്നു. എന്നാൽ നമുക്ക് മാക്സിമം ഏതുവരെ പോകാൻ പറ്റും അതുവരെ നമുക്ക് എന്തായാലും പോവാം. വണ്ടി എവിടെ നോക്കിയോ അതുവരെ നമുക്ക് പോവാം. പിന്നെ ഇവിടെ ഈ വനത്തിനകത്ത് പുലിയുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്, സിംഹമുണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്ന് കാണാൻ മാത്രം പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്കൊരു വനത്തിനകത്തുള്ളൊരു അഡ്വഞ്ചർ ട്രിപ്പാണ് ഇന്നത്തെ ട്രിപ്പ്. നമുക്ക് ഇതിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം കാണാൻ പറ്റുന്നൊക്കെ നമുക്കും ഞാൻ കാണുന്നതിനോട് നിങ്ങൾക്കും കാണാം. അപ്പം എന്തായാലും നമുക്കിനി മുമ്പോട്ടങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളേതാണ്ട് കുറച്ച് ദൂരം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് ടയർഡായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വലിയ വെള്ളച്ചാട്ടം കാണുമെന്നാണ് നമ്മുടെ ഒരു നിഗമനം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടറിയാം വലുതാണോ ചെറുതാണോ എന്ന്. നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി മുഖമൊക്കെ ഫ്രഷ് ആയിട്ട് ഇനി ബാക്കി യാത്ര തുടരാം. അപ്പോൾ ഗായ്സ്, നമ്മളെന്തായാലും ആ കുഞ്ഞ് വെള്ളത്തിൽ അല്ലെങ്കിൽ ആ കുഞ്ഞ് തോട്ടിലിറങ്ങി നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകി നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ, നമ്മൾ ബാക്കി യാത്ര നമ്മൾ തുടരുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും ഒരു പാലം കണ്ടു. പക്ഷേ പാലം ഭയങ്കര രസമാണ് കാണാൻ. നോക്കി ഒരു അടിപൊളിയാണ്, വെള്ളമൊക്കെ പറ്റിയിട്ട് നല്ല തെളിഞ്ഞ വെള്ളം, കണ്ണാടി പോലത്തെ വെള്ളമാണ്. ഒരു വെറൈറ്റി ലുക്കാണ്. ഇതിൻ്റെ അതിനെക്കാട്ടി ഭംഗിയാണ് ഇതിൻ്റെ ഈ സൈഡ് കാണാനായിട്ട്. പോക്കോട്ടെ മോനു, ഗോവയാർ എവിടെയാണ്? അപ്പോൾ ഗായ്സ്, നമ്മളെന്തായാലും നമ്മൾ തേടി ഒന്ന് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിലെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ബൈക്ക് പോകില്ല, ബൈക്ക് പോകും, പക്ഷേ ബൈക്ക് കൊണ്ടുപോകണ അല്പം റിസ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നടന്നു തന്നെ പോകണം. നമുക്ക് എന്തായാലും നടന്നു തന്നെ നമുക്കും പോവാം. അപ്പോൾ ഫൈനലി നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ച വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. പിന്നെ വലിയ വെള്ളച്ചാട്ടം ട്രാപ്പഡ് ഗായ്സ്, നമ്മൾ പ്രതീക്ഷിച്ചൊന്നും എൻ്റെ അത്രയൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ച വെള്ളച്ചാട്ടം ഇതാണ്. പക്ഷെ നമ്മള് വന്ന് നമ്മളെ പ്രതീക്ഷിക്കുന്നതിൻ്റെ അത്രയൊന്നുമില്ല. എന്തായാലും നമ്മൾ വന്ന ട്രിപ്പൊക്കെ അത്യാവശ്യം നല്ല ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. റോഡും സൈഡിലുള്ള വനവും കാര്യങ്ങളൊക്കെ. എന്തായാലും പിന്നെ മഴ സമയത്ത് നല്ല വെള്ളം ഉണ്ടാവുമെന്ന് തോന്നി. ഇപ്പം മഴയില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഗോതയാർ ട്രിപ്പിലെ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഇതാ കടക്കുകയാണ്. ഇതൊരു വലിയ വൻ കാടാണ് കേട്ടോ. ഈ കാടിനകത്താണ് വെള്ളച്ചാട്ടം എന്ന് തോന്നുന്നത്. അപ്പോൾ ഇവിടെയും അവിടത്തെ പോലെ തന്നെ ചെറിയൊരു ശബ്ദമേ ഉള്ളൂ. മിക്കവാറും അതിനെപ്പോലെ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് നേരിട്ട് പോയി കാണാം. ഇതാണ് നമ്മൾ പോകുന്ന വഴി, കുഞ്ഞു വഴിയേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, ഇത് വെള്ളച്ചാട്ടം കുറച്ച് മുകളിലാണ്. അതിൻ്റെ തൊട്ട് താഴെ കൂടി കുഞ്ഞു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വഴി ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു തോടാണ്, ആ വെള്ളച്ചാട്ടം വന്നിട്ട് അവിടെ ആ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്.
അപ്പൊ ഗൈസ് നമ്മള് രണ്ടാമത്തെ വെള്ളച്ചാട്ടൻ അന്വേഷിച്ച് കുറേ ദൂരം നടന്നു, കുറേ ദൂരം എന്നിട്ട് ഒരു വെള്ളച്ചാട്ടം കണ്ടില്ല. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെയാണെന്നൊരു ഉറപ്പുമില്ല. നമ്മൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ, നമുക്ക് അതിന് നല്ല ശബ്ദം കേൾക്കാൻ പറ്റും. എനിക്കോ നമ്മൾ നേരത്തെ കണ്ടതിനാണെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി തന്നെ കാണാം. പിന്നെ ഒത്തിരി നടക്കണം ചേട്ടാ, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് നടക്കാനായിട്ടുണ്ട്. ഫുള്ള് കുഞ്ഞു വഴിയേ ഉള്ളൂ, ചുറ്റും നോക്കിയാൽ ഫുള്ള് കയറ്റവും ഇറക്കവും ഒരു കുഞ്ഞു വഴി മാത്രമേ ഉള്ളൂ, ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേ, രണ്ട് സൈഡ് മുള്ളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം പോയി. നമ്മൾ വന്ന വഴി എന്നാണ് വെള്ളച്ചാട്ടം നേരെ ടോപ്പിലായി പോയി, ഇതിൻ്റെ താഴെയാണ് വെള്ളച്ചാട്ടം. അവിടെ ആൾക്കാർ വിളിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ഇതുവഴി ഏതെങ്കിലും ഗ്യാപ്പുണ്ടോ നമുക്ക് ഇറങ്ങി പോകാനായിട്ട്. ഇവിടെ കുഞ്ഞു വഴിയുണ്ട്, ഇതുവഴി പോയാൽ എത്തുമെന്നാണ് ഇവിടെ, നമുക്ക് എന്തായാലും ഇതുവഴി പോവാം. അപ്പോൾ മച്ചാമ്മമാർ നമ്മളെന്തായാലും ഇത് അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. നമ്മളെന്തായാലും നേരത്തെ കണ്ടി സൂപ്പർ വെള്ളച്ചാട്ടമാണ്, അത്യാവശ്യം നല്ല ഹൈറ്റും അതിനനുസരിച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. എന്നാൽ രണ്ട് വെള്ളച്ചാട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ബെറ്റർ. ഇത് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്, അല്പം ഉള്ളിലോട്ടൊക്കെയാണ്. പക്ഷെ എന്തായാലും നമ്മൾ വന്നപ്പോഴും നമ്മൾ വിചാരിച്ചു വന്നത് നഷ്ടമാകുമെന്ന് വിചാരിച്ചു, പക്ഷെ എന്നാൽ നഷ്ടമായില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നമുക്കൊരു കറക്റ്റ് വിഷ്വൽസ് കാണാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോകാനൊരു അല്പം പാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാഴ്ച എന്നാലും നമ്മുടെ ഈ വർണ്ണശഫളമായ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ കുളികേൻ്റെ ആഗ്രഹം, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇനി അങ്ങോട്ട് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. എന്തായാലും നമ്മൾ ഒരു കുളി പാസ്സാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കാഴ്ച എന്തായാലും നമ്മുടെ ഗോദയ ട്രിപ്പിലെ രണ്ട് വെള്ളച്ചാട്ടം കണ്ട്, രണ്ട് വെള്ളച്ചാട്ടത്തിൽ രണ്ടാമത്തെ വെള്ളച്ചാട്ടം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഗോദയർ വരുന്നവർ ആ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇത് ഇത്തിരി ദൂരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പോകരുത്. അവിടെ കാണാനായിട്ട് എത്തി കൊള്ളാം എന്നുള്ളതുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. സൂപ്പർ ആണ്. എന്തായാലും നമ്മൾ അവിടെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഗോദയർ ട്രിപ്പ് ഏതാണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ ആ ചെക്ക് പോസ്റ്റിനോട് അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പാണ്. അതായത് നമ്മുടെ ഓഫ് റോഡ് പോകുന്നവർ അല്ലെ ഓഫ് റോഡ് ഇഷ്ടപ്പെട്ട് ആ ഒരു യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ട്രിപ്പാണ്. അല്ലാണ്ട് സ്ഥലം കാണാനായിട്ട് അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാനായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഒരു രണ്ട് വെള്ളച്ചാട്ടം ഉണ്ട്, അതിൽ ഒരെണ്ണം വലിയ ബോറല്ല, അത്യാവശ്യം കൊള്ളാം. ഒന്നാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പ് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് ഡാം കാണാനായിട്ട് പറ്റിയില്ല. അവിടെ കുറച്ച് നല്ലതാണെന്ന് പറയുന്നു, പക്ഷെ നമുക്ക് കാണാനായിട്ട് അത് മാത്രം പറ്റിയിട്ടില്ല. അത് നമുക്കിനി എന്തെങ്കിലും ഇനി പോകാനായിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ പോകുന്ന വഴി ഒരു ഡാം കൂടെ ഉണ്ട്, പേച്ചിപ്പാറ ഡാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഡാമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ അവിടെ ആ എന്തൊക്കെയാണ് സംഭവം അവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് കാണാം. കണ്ടതിന് ശേഷമേ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പേച്ചിപ്പാറ, പേച്ചിപ്പാറ അവിടെയുള്ള വ്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ നല്ല ഗോദയായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കിനി പേച്ചിപ്പാറ, നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് പേച്ചിപ്പാറ ഡാം. അപ്പം ഇനി അങ്ങോട്ട് പോയി തന്നെ നമുക്ക് കാണാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് നമ്മൾ പേച്ചിപ്പാറ ഡാമിൽ റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതിന് പേച്ചിപ്പാറ ഡാം, അത് അതുവഴി പോലെ. ഇതാണ് നമ്മുടെ പേച്ചിപ്പാറ ഡാം. നമുക്കിതിൻ്റെ ടോപ്പ് അടച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നടന്നൊന്നും പോകാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെ ഏതാണ്ടൊരു 100 വർഷത്തോളം പഴക്കമുള്ള ഡാമാണ് ഈ കാണുന്നത്. ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്, പേച്ചിപ്പാറ ഡാം 1897 1897 ഇതിൻ്റെ പണി ആരംഭിച്ചത് അല്ലേ. അത് കഴിഞ്ഞത് 1906 പൂർത്തിയായിട്ടുള്ളത്. നമ്മൾ പോയത് അപ്പുറത്തെ കിടപ്പുണ്ട് ഗോദയാർ ഡാം. ഗ്രേറ്റസ്റ്റ് ലെങ്ത് 1336 അടി. ഇത്
കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം ഇതിൻ്റെ 100-ാം വർഷത്ത് വെച്ചതാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ടോപ്പിൽ 100 എന്നാണ് വെച്ചിട്ടുള്ളത്. അതായത് ഈ ഡാം പണിത് 100 വർഷമായപ്പോഴത്തേക്കും വെച്ചതായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേറ്റിപ്പാറ ഡാമും അതിൻ്റെ പരിസരവും. ഡാം അത്യാവശ്യം നല്ല വലിയ ഡാം, പക്ഷെ നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല. എന്നാൽ ഏതോ VIPs അങ്ങനെയുള്ള ഏതോ വലിയ VIPs വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പോലീസ് എസ്കാർഡും കാര്യങ്ങളായിട്ട് അത് തുറന്നു കൊടുത്ത് അവർ അകത്തോട്ട് പോയിട്ടുണ്ട്. ഒരു മുത്തശ്ശൻ ആലു നിൽപ്പുണ്ട്, വർഷങ്ങൾ പഴക്കമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് നമ്മുടെ ഈ പേച്ചിപ്പാറ ഡാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെയും ഗുഡ് നൈറ്റ്.